വേറൊരു രീതിയിൽ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു തലത്തിലുള്ള ഒരുപാട് പേരുടെ അപ്രിസിയേഷനും ഒക്കെ കിട്ടിയിട്ടുള്ള, ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയ ഒരു സിനിമ തന്നെയാണ്. ഡബിൾസ് പോലെ അല്ലെങ്കിൽ ഡബിൾസിൻ്റെ ഡബിൾസിന് ശേഷം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും എനിക്കത് വളരെ പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. ഞാനത് ഡബിൾസിന് ശേഷം ഞാൻ പ്ലാൻ ചെയ്തത് ബിജു മേനോ എന്ന് വെച്ചിട്ടൊരു സിനിമയാണ്. കാനഡയിലായിരുന്നു അതിൻ്റെ ഒരു 90% ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അത് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെയും സ്ക്രിപ്റ്റ് ഞാനായിരുന്നു, ഡയലോഗ് സന്തോഷ് ചിക്കാനായിരുന്നു. ഭയങ്കരമായ ബഡ്ജറ്റായിപ്പോയി. ഞങ്ങൾ കാനഡയിലൊക്കെ പോയി അതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ട് പ്ലാൻ ചെയ്ത് അവിടെ ചെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് തന്നെ അത് അതാണ് എനിക്കൊരു വലിയൊരു ഗ്യാപ്പ് വന്നത്. ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായി തകർന്നു പോയി. 20 ദിവസം ആണ് ഞാൻ ലൊക്കേഷൻ പോയി കണ്ടു, തിരിച്ചു വന്ന് 20 ദിവസത്തിനുള്ളിൽ എനിക്ക് വീണ്ടും കാനഡയ്ക്ക് പോകണം. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഈ സിനിമ നടക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടിയിട്ടാണ്. അപ്പോൾ മാനസികമായി തകർന്ന് വലിയ സങ്കടത്തിലായി നിൽക്കുമ്പോഴാണ് എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ശ്രീ നാഗരാജൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, സോഹൻ അന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, നമുക്കതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയല്ലേ, നമുക്കതൊന്ന് ചെയ്താലോ. അപ്പോൾ അയാൾക്ക് എൻ്റെ സങ്കടം എൻ്റെ വിഷമം കണ്ടിട്ട് അയാൾ അയാൾക്കറിയാം ഇതിൽ നിന്ന് കാശൊന്നും കിട്ടില്ല എന്ന്. എന്നാലും ഒരു സുഹൃത്തിന് ചെയ്യാവുന്ന ഒരു കാര്യം, അയാളെ കുറച്ച് കാശുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ തന്ന നമുക്ക് ആ സബ്ജക്റ്റ് വർക്കൗട്ട് ചെയ്യാം, അത് നമുക്ക് സിനിമയാക്കാം, നമുക്ക് ആർട്ടിസ്റ്റ് ഒന്നും വേണ്ട, പുതിയ ആൾക്കാരെ കിട്ടി നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. പിന്നെ അത് അതിൻ്റെ തിരക്കഥ ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഈ സ്ത്രീകളോടുള്ള നമ്മളുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു സമീപനം, എനിക്ക് ഈ കാനഡ പടം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് കാനഡയിൽ പോയപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്ന കഥയെ വല്ലാതെ വീണ്ടും അതിനെപ്പറ്റി ചിന്തിപ്പിക്കുകയും ചെയ്തു. അവർക്കൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ പേടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് അവർക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകൾ രാത്രി ഈ ഫോറിനേഴ്സ് ആയിക്കോട്ടെ ഇറങ്ങി നടന്നാൽ നമ്മുടെ ആൾക്കാർ അവരെ റേപ്പ് ചെയ്യുമെന്നുള്ള അതിഭീകരമായ പേടി ഈ പറയുന്ന ആൾക്കാർക്കുണ്ട്. നമ്മുടെ ടൂറിസം ഇപ്പോൾ കാണുന്നതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് വികസിച്ചേനെ, ഇതാണ് അവരുടെയൊക്കെ ഉള്ളിലെ പേടി, എന്നിട്ടാണ് ഈ ഇത്രയും ആൾക്കാർ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാനസികാവസ്ഥ? അതിന് സാമ്പത്തികവും സാംസ്കാരികവും മതപരവും ഒക്കെ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പല കുറേ നാളുകളായിട്ട് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തത്. പിന്നെ അതിൽ സഭയെ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആ സിനിമയിലോ സഭയെ ഒരു രീതിയിലും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല, മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ ഞാൻ ശരിക്കും ആ കഥ ആലോചിച്ചത്, ഇപ്പോൾ കേരളത്തിൽ അത്തരം അനുഭവങ്ങൾ നമ്മൾക്ക് കുറവാണ്, ഇല്ല എന്നല്ല കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ അതിഭീകരമായി കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ആക്രമണം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവാത്തത്. ഞാനീ വിദേശ യാത്രയൊക്കെ ചെയ്തപ്പോൾ അവരൊക്കെ എടുത്തു പറയുകയാണ് അവിടെ നിങ്ങളുടെ നാട്ടിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ, പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ കന്യാസ്ത്രീയെ തന്നെ ആക്കിയത്. പക്ഷെ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ചില ക്രിസ്ത്യൻ, എനിക്ക് തോന്നുന്നു സഭയൊന്നും ആയിരിക്കില്ല, ചില സംഘടനകൾ അതിൻ്റെ പ്രദർശനം നിർത്തണം എന്ന് പറഞ്ഞു. ഒരു ചാനൽ അതിൻ്റെ റൈറ്റ്സ് എടുത്തിരുന്നു. അവിടെയൊക്കെ നമുക്ക് വലിയ പ്രശ്നം സംഭവിച്ചു ഇവരുടെ ഇടപെടലുകൾ കാരണം. കാരണം അങ്ങനെ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 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 മതത്തെ വേദനിപ്പിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന രീതിയിൽ അതിനെ ആക്കാൻ ചിലവർ ശ്രമിച്ചു. പക്ഷേ സെൻസറൊന്നും അങ്ങനെയാണെങ്കിലും നമുക്ക് ലഭിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു അതൊക്കെ ആയിരുന്നു നമുക്ക് ആ സിനിമ ചെയ്തപ്പോൾ ഉള്ളൊരു ചലഞ്ച്. ലാഹോർ കോടതിയിലാണോ എന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തിട്ട് ആ പെൺകുട്ടി കോടതിയെ സമീപിച്ചു.
അതായത് പോലീസ് കേസായി കോടതിയിൽ സമീപിച്ചപ്പോൾ കോടതി വിധിച്ചത് അയാൾ ഈ റേപ്പ് ചെയ്ത ആള് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ പോരെ എന്നാണ് കോടതി വിധിച്ചത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സിനിമയിലെ ഡയലോഗും നമ്മുടെ ഇതൊക്കെ കൂട്ടിയിരുന്നു. നമ്മുടെ സിനിമയിൽ ഈ റേപ്പ് ചെയ്ത ആള് നമ്മുടെ നായികയോട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. അതിനവൾ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എന്താ പറയുക സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കാലികമായി അത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ആക്ടിങ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ആക്ടിങ്ങിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ സംവിധായകൻ എന്നുള്ള നിലയിൽ തന്നെ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. പിന്നെ നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാതെ വണ്ടി ഓടില്ല എന്നും മറ്റു കാര്യങ്ങൾക്കൊക്കെ കാശ് വേണം എന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് ഞാൻ ആക്ടിങ് ആൾക്കാർ വിളിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് കാശ് തരുന്നുണ്ട്. അങ്ങനെയാണ് സത്യത്തിൽ ആക്ടിങ് തുടങ്ങിയത്. ആക്ടിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ സത്യത്തിൽ ആക്ടിങ് വളരെയധികം എൻജോയ് ചെയ്ത് തുടങ്ങി. എനിക്ക് ആക്ട് ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ സംവിധാനം ചെയ്താൽ മാത്രമേ എനിക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ളതും എനിക്കറിയാം. പിന്നെ ഇപ്പോൾ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായും ഡയറക്ടറായിട്ടുമൊക്കെ നിന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഒരു പരിധിവരെയൊക്കെ റീടേക്കൊന്നും പോവാതെ വലിയ കാര്യമായിട്ടൊന്നും അവരെ ബുദ്ധിമുട്ടിക്കാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ വീണ്ടും വിളിക്കുന്നതൊക്കെ. എന്നാൽ പോലും ഒരു അതിഭീകരമായ ഒരു കോൺഫിഡൻസ് ഉള്ള, അതായത് നിങ്ങൾ ഏത് ക്യാരക്ടർ ഉണ്ടെന്നുള്ളൂ, ഞാനത് അഭിനയിച്ച് ഫലിപ്പിക്കാം, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള നടനല്ല ഞാൻ. വലിയ പരിക്കില്ലാതെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് തട്ടിമുട്ടിയും പോകുന്നേ ഉള്ളൂ. തീർച്ചയായും അത് എന്നെ അഭിനയിക്കാനായിട്ട് അനിൽ രാധാകൃഷ്ണ മേനോൻ വിളിച്ചിട്ടുണ്ട്, സുഗീത് വിളിച്ചിട്ടുണ്ട്. ആ സുഗീതൊക്കെ വിളിച്ച വേഷം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ രഞ്ജിത് ശങ്കർ, അങ്ങനെ നമ്മുടെ സൗഹൃദത്തിലുള്ളവരൊക്കെ നിനക്കൊരു നിന്നിലൊരു നടനുണ്ട് നിനക്ക് അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഞാനതെന്നെ കളിയാക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ നല്ല നടനാണല്ലോ എന്ന് പറയുന്നതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടല്ലോ, നോണ പറയുന്നത് കൊണ്ടാണോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാനതിനെ വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എബ്രിഡ് ഷൈൻ അങ്ങനെ ആയിരുന്നില്ല, അത് മീൻസ് അവർ നോണ പറഞ്ഞൊന്നല്ല, അങ്ങനെ കാഷ്വലായിട്ടും ഒക്കെ പറഞ്ഞതുപോലെ ആയിരുന്നില്ല എബ്രിഡ് ഷൈൻ്റെ ഒരു അപ്രോച്ച്. എബ്രിഡ് ഷൈൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പോലീസുകാരനുണ്ട്, അത് സോഹൻ ചെയ്താൽ നന്നായിരിക്കും. പിന്നീട് എബ്രിഡ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സീൻ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോക്ക്, ഒന്ന് കാണാൻ പറ്റുമോ. അങ്ങനെ അയാൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിച്ചിട്ട് പോവുകയും അയാൾ എഴുതിയത് വായിച്ച് കേൾപ്പിക്കുകയും എന്നെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇങ്ങനെയൊക്കെയാണ് പോലീസുകാരുടെ രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസങ്ങളോളം പോലീസ് സ്റ്റേഷനിൽ പോവുകയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു പരിപാടി ഒന്ന് ചെയ്യാം, കാരണം ഞാനും അതിൻ്റെ ഒരു പാർട്ടായി കഴിഞ്ഞു. പിന്നെ നിവിനാണെങ്കിലും എബ്രിഡാണെങ്കിലും പിന്നെ അതിൽ അഭിനയിക്കുന്നവരും ടെക്നീഷ്യന്മാരുമൊക്കെ നമ്മൾ നല്ല ഒരു ഫ്രണ്ട്ലി ഒരു ഇതുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനും എനിക്കും അത് അഭിനയിക്കുന്നതായിട്ടും തോന്നിയില്ല. പിന്നെ എബ്രിഡിൻ്റെ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു പ്രോപ്പർ ഡയലോഗ് എഴുതിയിട്ട് അത് കാണാപ്പാടം പഠിപ്പിക്കലല്ല, നമുക്കൊക്കെ അറിയാം എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ, നമ്മളങ്ങോട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പിന്നെ അയാളത് ഫൈൻ ട്യൂൺ ചെയ്യും, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു ഡയലോഗ് പഠിപ്പിക്കലില്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്. പിന്നെ നമ്മളിലൊക്കെ കിടക്കുന്ന ഒരു ഓവർ ആക്ടറിനെ അയാളത് അത്രയും വേണ്ട, നമുക്ക് വെറുതെ ഇത് മതി, അണ്ടർപ്ലേ മതി എന്നൊക്കെ പറഞ്ഞ് പരിവപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് തോന്നിയിട്ടേയില്ല. പിന്നീട് സിനിമ കണ്ടപ്പോഴാണ് എബ്രിഡ് ഷൈൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, എടോ നിങ്ങൾ ഇത്രയും സമയം ഈ പടത്തിൽ ഉണ്ടാകുന്നത്, ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ ആ പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ടെന്ന്. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണെന്നും കുറച്ച് ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. കളി നിസ്സാരമല്ല, ഡയലോഗ് പഠിക്കണം, പിന്നെ ആരുടെ കൂടെയാണ് അഭിനയിക്കേണ്ടത് എന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ മമ്മൂക്ക് തന്നെ ആ ടെൻഷനൊക്കെ മാറ്റി തന്നു. പിന്നെ കുറച്ച് സിനിമകളൊക്കെ വന്നു, അങ്ങനെ ചെയ്യുന്നു. അതായത് ആ സമയത്തൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കങ്ങനെ പേഴ്സണലി ബന്ധമില്ലാത്ത ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ട് തന്നെ ഇല്ല, എല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനൊരു പക്ഷേ ആ സമയത്ത്
സുഹൃത്തുക്കളായ ഡയറക്ടേഴ്സ് വിളിക്കുന്നു, അഭിനയിക്കുന്നു. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മൾക്കൊരു കോൺഫിഡൻസ് തരുമല്ലോ. അങ്ങനെ 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 ആ സമയത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ പാവം സോഹനല്ലേ ഒരു ക്യാരക്ടർ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചു തരുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ട് ആ ഒരു പേടി പൂർണ്ണമായും അങ്ങോട്ട് മാറിക്കിട്ടി. അതൊരു വലിയ അനുഗ്രഹമാണ്. ഇനിയിപ്പോൾ രാംഗോപാൽ വർമ്മയോ അല്ലെങ്കിൽ സ്പിൽബർഗോ ഒക്കെ വിളിച്ചാലും നമ്മളൊരു കൈ നോക്കും. ചാൻസസ് ഇതുവരെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ അഹങ്കാരമായിട്ട് നമ്മളത് പറയാനും പാടില്ല. ഒന്നാമത്തെ കാര്യം, ചാൻസ് ചോദിക്കാനായിട്ട് എനിക്ക് ആരുമില്ല. നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് നിങ്ങൾ ചാൻസ് ചോദിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ചാൻസ് തരാൻ പറ്റില്ല. നമ്മളും ഒരു ഡയറക്ടറാണല്ലോ. അപ്പോൾ നമ്മളുടെ സിനിമയിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചാൻസ് ചോദിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ സിനിമയിൽ ക്യാരക്ടർ ഉണ്ടാവണം എന്നില്ല. അത് അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നന്നായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലപ്പോഴും തോന്നും അവൻ്റെ സിനിമ തുടങ്ങാൻ പോണ്ട് അവനോടൊന്ന് വിളിച്ച് ചോദിച്ചാലോ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ തോന്നാറുണ്ട്. പക്ഷെ നമ്മളത് ചോദിക്കില്ല. അതെ, കാരണം അത് ചിലപ്പോൾ സൗഹൃദത്തെ തന്നെ ബാധിച്ചേക്കാം. നമ്മൾക്ക് ചാൻസ് കിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം, കാരണം ആ പടത്തിൽ എനിക്ക് പറ്റിയ ചാൻസ് ഇല്ല, റോളില്ല എങ്കിൽ ചാൻസ് കിട്ടില്ല. പക്ഷെ അത് ചിലപ്പോൾ ഒരുപക്ഷെ സൗഹൃദത്തെ തന്നെ ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് അയാളുടെ അടുത്ത പടത്തിലുള്ള ചാൻസും കൂടി നമ്മൾ കളയണ്ട. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതുവരെ ചാൻസ് ചോദിക്കാൻ പറ്റിയിട്ടില്ല. നാളെ എനിക്കൊരു ബന്ധവുമില്ലാത്തൊരു ഡയറക്ടർ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും, ഞാൻ അറിയുകയാണെങ്കിൽ. ബോണ്ടിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. മമ്മൂക്കയോ ആയിട്ട് സൗഹൃദവും മമ്മൂക്കയ്ക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ ഇൻഡസ്ട്രിയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും. ഇവർക്കൊക്കെ മമ്മൂക്കയോടുള്ള അതിഭീകരമായ ബഹുമാനമാണ്. കാരണം നമുക്ക് ഭയങ്കരമായി ബഹുമാനം തോന്നുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ബഹുമാനത്തെ ആൾക്കാർ പ്രകടിപ്പിക്കുന്നത് പേടിയായിട്ടാണ്. ആർക്കും മമ്മൂക്കനെ പേടിയില്ല, ബഹുമാനമാണ്. കാരണം ഇപ്പോൾ അതിഭീകരമായി ഡയറ്റ് ചെയ്യുന്നു, അതിഭീകരമായി എക്സസൈസുകൾ ചെയ്യുന്നു, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അഭിനയിക്കുന്നു, ജീവിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമുക്ക് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ നമ്മുടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പലതും ഇരുചെവി അറിയാതെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നോക്കുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, യെസ് ഓർ നോ ആണ്, നടക്കുമോ ഇല്ലേ എന്നൊക്കെയുള്ള. അപ്പോൾ നമ്മൾക്ക് ഒരു രീതിയിലും മമ്മൂക്കയെ ഒരു റോൾ മോഡൽ ആക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബഹുമാനമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ലോകോത്തരനായിട്ടുള്ളൊരു നടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിയേക്കാൾ ഉപരി നമ്മൾക്ക് അറിയാലോ നമ്മളുടെ നടൻ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾക്കൊരു തെറ്റുപറ്റിയാൽ അദ്ദേഹം വീണ്ടും നമ്മൾക്ക് വേണ്ടി റീടേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ആൾക്കാർക്കും ഉള്ള ടെൻഷൻ. അത് അപ്പോൾ ഈ ടെൻഷനാകുമ്പോൾ എന്തു വരുമെന്ന് വെച്ചാൽ അഭിനയം തെറ്റും. അപ്പോൾ അത് ഒരുപാട് തെറ്റുമ്പോൾ പല നടന്മാരും എന്താണ് താനീ തെറ്റിക്കണതെന്ന് പോലും ചോദിക്കില്ല. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അച്ഛനും അമ്മക്കൊക്കെ വിളിച്ചിട്ടുണ്ടാവും. എൻ്റെ മമ്മൂക്ക അത് ചോദിക്കും, ഡയലോഗ് പഠിച്ചില്ലേ. അപ്പോൾ നമ്മൾ പറയും മമ്മൂക്ക അത് മമ്മൂക്കനോടുള്ള, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് മമ്മൂക്കയോട് പറയുന്നത്, മമ്മൂക്ക മമ്മൂക്കനെ കണ്ടപ്പോൾ മറന്നുപോയി മമ്മൂക്ക, എല്ലാം പേടിച്ചു. അപ്പോൾ മമ്മൂക്ക പറയും താനെന്തിനാ എന്നെ കണ്ടിട്ട് പേടിക്കണേ, താൻ എന്തിനാണ്, ഞാനെന്താ തന്നെ പിടിച്ചു തരാൻ വരും. ഇത് മമ്മൂക്ക വളരെ ജെന്യുവിനായിട്ട് ചോദിക്കുന്നതാണ്. ഇതും കൂടി കേൾക്കുമ്പോൾ അയാൾ ഒന്നും കൂടി പേടിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇഷ്ടമേ അല്ല മമ്മൂക്കയെ പേടിക്കുന്നു എന്ന് പറയുന്നത്. മമ്മൂക്ക ഒരാളെ ഉപദ്രവിക്കുന്നില്ല, എന്നാലും ആൾക്കാർ മമ്മൂക്കയെ പേടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു ഞാൻ മമ്മൂക്കനെ പേടിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. തീർച്ചയായും ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംവിധായകനെ തന്നെയാണ് എന്താ പറയുക പരിപോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നിലെ നടനേക്കാൾ. അതുകൊണ്ട് തന്നെ ഞാൻ വ്യത്യസ്തരായിട്ടുള്ള ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകരുടെയും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള സംവിധായകരുടെയും സിനിമകളിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ വളരെ എന്താ പറയുക ക്യൂരിയസ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അവരുടെ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ കണ്ടൻറ്റുകൾ, ഈവൻ ആക്ഷൻ ഹീറോ ബിജു മുതലെങ്കിലും ഞാനത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ എന്താ പറയുക ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ അഭിനയം എന്ന് പറയുന്നത് എന്നിലെ സംവിധായകനെയും ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇനിയൊരു പുതിയ സിനിമ വരുമ്പോൾ അത് തീർച്ചയായും എനിക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മമ്മൂക്കയുമായിട്ട് ചേർന്നിട്ടൊരു സിനിമ ആലോചിക്കുന്നുണ്ട്. മമ്മൂക്കയോട് അതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ അതിൻ്റെ ലൊക്കേഷൻസൊക്കെ കുറച്ച് ഇന്ത്യക്ക് കുറച്ച് വെളിയിലുണ്ട്, ബോംബെയിലുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ കോവിഡിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടേ മമ്മൂക്കയെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉടനെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എപ്പോൾ എന്ന് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല.